അസ്സലാമു അലൈക്കും, നമസ്കാരം. മൻസൂർ മണ്ണാർക്കാടാണ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായൊരു വിഷയമാണ് പറയുന്നത്, മറ്റൊന്നുമല്ല. രണ്ട് ദിവസം മുമ്പ് മണ്ണാർക്കാട് ടൗണിൽ ഒരു മോഷണ പരമ്പര അരങ്ങേറുകയുണ്ടായി, മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ മോഷ്ടാക്കൾ നാട്ടുകാരല്ല, അന്യസംസ്ഥാന തൊഴിലാളികൾ, മീൻസ് നമ്മളൊക്കെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൂട്ടിയിരുന്ന, ചേർത്ത് നിർത്തിയിരുന്ന ആ ഒരു ടീമാണ് എന്നുള്ളതാണ് മനസ്സിലായത്. ഇവരെ നാല് ഷോപ്പുകളിൽ, അതുപോലെ മണ്ണാർക്കാട് ടൗണിനോട് ചേർന്നുള്ള ഒരു വീട്ടിലുമാണ് കയറിയിട്ടുണ്ടായിരുന്നത്. നാല് ഷോപ്പുകളിലെ ഒരു ഷോപ്പ് കോടതിപ്പടിയിലുള്ള മൊബൈൽ പാർക്ക് എന്ന് പറയുന്ന ഒരു മൊബൈൽ കടയിൽ നിന്ന് കുറച്ച് മൊബൈലുകളാണ് സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളത്. മണ്ണാർക്കാടിനോട് ചേർന്ന് കിടക്കുന്ന നായടിക്കുന്നത്തുള്ളൊരു വീട്ടിൽ നിന്നും കുറച്ച് സ്വർണ്ണാഭരണങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട്. മണ്ണാർക്കാട് ടൗണിലെ കോടതിപ്പടിയിലുള്ള മൊബൈൽ പാർക്ക്, അതുപോലെ തന്നെ പ്രിൻസ് സ്റ്റോറ്, അതുപോലെ സൂപ്പർ ട്രേഡേഴ്സ് കുന്തിപ്പുഴയിലുള്ള ഒരു ബാറ്ററി കട, ഈ നാല് സ്ഥാപനങ്ങളിലാണ് അവർ കയറിയത്. ഇതിൽ കോടതിപ്പടിയിലുള്ള മൊബൈൽ പാർക്ക് എന്ന മൊബൈൽ കടയിൽ നിന്ന് മാത്രമാണ് അല്പം മൊബൈലുകൾ അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഈ മോഷണത്തിൻ്റെ ഒരു ഉദ്ദേശം, അവർ മൊബൈൽ പാർക്കിൽ കയറിയിട്ട് നേരെ കയറി വരികയും അതിനുശേഷം നേരെ ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് തരികയും അതിനുശേഷം അവിടെ നിന്നും ക്യാഷ് ഒന്നും കിട്ടാത്തത് കാരണം അവർ ക്യാഷ് വെക്കാൻ സാധ്യതയുള്ള ഈ ചില ഷോപ്പിലുള്ള ആളുകൾ ക്യാഷ് ചിലപ്പോൾ മാറ്റി വെക്കാൻ സാധ്യത, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം തിരയുന്നുണ്ട്. ആദ്യം നമുക്ക് മൊബൈൽ പാർക്കിലേക്ക് കയറുന്നതൊന്ന് കാണാം. അപ്പോൾ മൊബൈൽ പാർക്കിലേക്ക് കയറിയിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലേക്ക് പോകുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഈ കൗണ്ടറിലേക്കുള്ള ക്യാമറയിൽ നമുക്ക് ഒന്നുകൂടി കാണാം. അവരുടെ ഉദ്ദേശം ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കുക എന്നുള്ളതല്ല, ക്യാഷാണ് അതിൻ്റെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇനി ക്യാഷ് ഉള്ള ഭാഗങ്ങൾ തിരയുന്നൊരു ഇത് കാണുന്നുണ്ട്, ആ വീഡിയോ ചെയ്യാം. അതിന് മുമ്പ് പറയാനുള്ളത്, ഇതിൽ മൂന്ന് പേരാണുള്ളത്. ഈ മൂന്ന് പേരിൽ ഒരാൾ കയ്യിലുള്ള ചെറിയൊരു എന്തോ ഒരു സാധനം, അവരുടെ പോക്കറ്റിൽ വെക്കാവുന്നൊരു സാധനം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇതുകൊണ്ടാണ് ഈ പൂട്ട് തുറക്കുന്നത്. പൂട്ട് തുറക്കുക എന്ന് പറഞ്ഞാൽ പൂട്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ആ വീഡിയോ ഇതിൽ ചെയ്യുന്നില്ല, അത് എന്താണെന്ന് നമുക്കറിയാത്ത കാരണം കൊണ്ട് അതെന്താണെന്ന് ഇതുവരെയും അറിഞ്ഞിട്ടില്ല. എന്തായാലും അതവിടെ കിടക്കട്ടെ. മൂന്ന് പേരിൽ ഒരാൾ അകത്ത് പ്രവേശിക്കുകയും രണ്ട് പേര് പുറത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ചെറിയൊരു സാധനം കൊണ്ടാണ് അവർ ഈ പൂട്ട് പൊളിക്കുന്നതും അകത്ത് കയറുന്നതും. അകത്ത് കയറുവാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ഗ്യാപ്പാണ് അവർ ഉണ്ടാക്കുന്നത്. ഷട്ടർ മുഴുവൻ പൊക്കുക, ചെറിയ നുഴന്ന് കയറാനുള്ള നിങ്ങൾ കണ്ടല്ലോ, അതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് നേരെ ക്യാഷ് എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് അവർ തിരയുന്നത്. അല്ലാതെ അവിടെയുള്ള സാധനങ്ങളൊന്നും എടുക്കുന്നില്ല. ഇതാണ് നേരത്തെ പറഞ്ഞ കടകളിലോ അല്ലെങ്കിൽ ബാറ്ററി ഷോപ്പിലോ ഒന്നും പോയിട്ട് അവരൊരു സാധനം തൊട്ടിട്ടില്ല, ക്യാഷ് അവിടെ ഇല്ല, അവർ തിരിച്ചു പോരുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മൊബൈൽ കടയിൽ നിന്നും ക്യാഷ് കിട്ടാത്തത് കാരണം അവർ കുറച്ച് മൊബൈൽ എടുക്കുന്നുണ്ട്. ആ വീഡിയോ കാണിക്കാം. ഇനി ആ പൈസ എവിടെയായിരിക്കും, ക്യാഷ് എവിടെയായിരിക്കും എന്ന് ഒരിതിൽ തിരയുന്നൊരു വീഡിയോ ഉണ്ട്, അന്ന് നോക്കൂ. ഈ സ്ഥലങ്ങളിലെല്ലാം മൊബൈലിൻ്റെ അക്സസറീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിലൊന്നും തൊടാതെ ക്യാഷ് മാത്രം തിരഞ്ഞുകൊണ്ട്, ക്യാഷ് ഒന്നും കിട്ടിയില്ല,
പിന്നെ മൊബൈൽ എടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതും കയ്യിൽ കിട്ടാവുന്ന അല്ലെങ്കിൽ കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും സാധനങ്ങൾ. ഇപ്പോൾ ഒരു വീട്ടിൽ കയറി, വീട്ടിൽ ആളില്ല എന്നുള്ള ഉറപ്പ് കൊണ്ട് ആ വീട് കയറിയിട്ട് അവിടെ നിന്ന് സ്വർണ്ണാഭരണം മാത്രമാണ് അവരെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ കടകളെല്ലാം തുറന്നിട്ട് ഒരു കടയിൽ നിന്നും മാത്രം ക്യാഷ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൊബൈൽ, അത് കയ്യിൽ ഒതുങ്ങാവുന്ന സാധനമായതുകൊണ്ടാണ് അവരെടുത്തിട്ടുള്ളത്. ആ മൊബൈൽ എടുക്കുന്നതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഈ കള്ളന്മാർ പ്രൊഫഷണലുകളാണ്, അവർ അത്യാർത്ഥി കാണിക്കുന്നില്ല, അവർക്ക് ക്യാഷാണ് വേണ്ടത്. മൊബൈലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിടിക്കപ്പെടും, പിടിവീഴും എന്നുള്ള ആ ഒരു അറിവൊക്കെ അവർക്കുണ്ട്. ഇനി മറ്റൊന്ന്, ഈ കള്ളന്മാർ ഇവരുടെ ഈ മൊബൈൽ ഷോപ്പിലേക്ക് വരുന്നൊരു വീഡിയോ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. ഈ കള്ളന്മാർ യു പി സ്വദേശികളാണ്. ഇവർ ഈ മോഷണം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് അവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ലീവ് പറയുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ചെറുകിട സ്ഥാപനങ്ങൾ, വലിയ സ്ഥാപനങ്ങളൊക്കെ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുള്ള പൂട്ടും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവും, സെക്യൂരിറ്റി സിസ്റ്റങ്ങളും ഉണ്ടാവും എന്ന് അവർക്കറിയാം. അവർ ചെറുകിട സ്ഥാപനങ്ങൾ ആണ് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ സ്ഥാപനങ്ങളിലെല്ലാം ഉള്ളൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ക്യാമറ വെച്ച് കഴിഞ്ഞാൽ സി ക്യാമറയ്ക്ക് കള്ളനെ പിടിക്കാൻ കഴിയില്ല. കള്ളൻ ആരാണെന്ന് കാണിച്ചു തരാനേ കഴിയുള്ളൂ. ഇപ്പം ഈ നാട്ടുകാരനായ ഒരാൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കട്ട് കഴിഞ്ഞാൽ അവനെ പിടിക്കാൻ പറ്റും. എന്നാൽ യു പിയിലോ ജാർഖണ്ഡിലോ അതുപോലെ ഏതെങ്കിലും ഹരിയാന ബീഹാറിൽ നിന്നൊക്കെ വരുന്ന അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന തൊഴിലാളികൾ, ഈ നേരത്തെ പറഞ്ഞ പോലെ തോളിൽ കൈയിട്ട് കെട്ടിപ്പിടിക്കുന്ന അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് തലയിലേറ്റി നടക്കുന്ന ഈ ടീം, അവൻ്റെ ഒരു ഐ ഡിയും വാങ്ങി വെക്കാതെയാണ് ഇവിടെ പല സ്ഥാപനങ്ങളും അവരെ ജോലിക്ക് വെക്കുന്നത്. അവർ ഈ ഷോപ്പുകളിൽ കയറിയിട്ട് വളരെ നിസ്സാരമായിട്ട്, നമ്മൾ ചിലപ്പോൾ 200, 300, 500, 1000 കൊടുത്തിട്ടാവും ലോക്ക് വാങ്ങിയിട്ടുണ്ടാവുക. ഏത് ലോക്കാണെങ്കിലും 1000-ൻ്റെ ആണെങ്കിലും 100-ൻ്റെ ആണെങ്കിലും അവർക്ക് പൊട്ടിക്കുവാൻ സിമ്പിളായിട്ട് കഴിയും. ഈ സ്ഥാപനങ്ങളിലൊന്നും സെൻട്രലിൽ വരുന്ന ഒരു അഡീഷണൽ ലോക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതിലൊരു കടയിൽ ഞാനിത് അറിഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ ലോക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സെൻട്രലിലുള്ള ആ അഡീഷണൽ ലോക്ക്, തറയിലേക്ക് പിടിപ്പിക്കുന്ന ലോക്ക്, അതുണ്ടെങ്കിൽ മനുഷ്യൻ്റെ സാധാരണ പവർ കൊണ്ടത് പൊട്ടിക്കാൻ കഴിയില്ല. ഇനി പൊട്ടിക്കുവാണെങ്കിൽ തന്നെ ശബ്ദം പുറത്തു വരും. നേരെ മറിച്ച് നമ്മൾ ഷട്ടറിൻ്റെ സൈഡുകളിലിടുന്ന ലോക്കുകൾ വളരെ നിസ്സാരമായിട്ട് പൊട്ടിക്കുവാനുള്ള അതിനുള്ള ഐഡിയകളുമായിട്ടാണ് ഈ അതിഥി തൊഴിലാളികളായിട്ടുള്ള കള്ളന്മാർ നമ്മുടെ നാട്ടിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളത്. ഈ തരത്തിലുള്ള അതിഥി തൊഴിലാളികളുടെ ഒരു പ്രത്യേകത, അവർ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലോ അല്ലെങ്കിൽ അത്തരം ഫീൽഡിലല്ല അവർ ജോലി ചെയ്യുക. അവർക്ക് അതിന് അത്രമാത്രമുള്ള ജോലി ചെയ്ത് വേർപ്പൊഴുക്കാനൊന്നും അവർക്ക് വയ്യ. അവർ വല്ല ഷോപ്പുകളിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. ഈ ഷോപ്പിൽ ജോലി ടൈം കഴിഞ്ഞ് അവർ ടൗണിലേക്ക് ഇറങ്ങുന്നു. പിന്നീട് മൊബൈൽ കട, മൊബൈൽ റീചാർജ് ചെയ്യാൻ സ്ഥിരമായിട്ടൊരു കട തിരഞ്ഞെടുക്കുകയും അവർക്ക് പുറത്തുനിന്നും ആള് കാണില്ല എന്നുറപ്പുള്ള, അവിടെ അവർക്ക് സി ക്യാമോ അല്ലെങ്കിൽ മറ്റൊന്നും വിഷയമല്ല. കാരണം അവരിത് പൊട്ടിച്ച് എടുത്ത് അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ആ സ്ഥലം വിട്ടവർ പോകും. അവരുടെ മുഖം പോലും ചിലപ്പോൾ നമുക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ നിസ്സാരമായിക്കൊണ്ടാണ് ഈ കള്ളന്മാരെ കടയിൽ കയറിയത്. അതിലൊന്നും ക്യാഷ് വെക്കാത്തത് കൊണ്ട് അവർക്ക് ക്യാഷ് കാര്യമായിട്ട് കിട്ടിയില്ല. ഈ കയറിയ വീടുകളിലെല്ലാം ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനുണ്ട്, വീട്ടിൽ കയറിയത് വീട്ടിലെ ലോക്കിൻ്റെ ഭാഗം മാത്രം പൊട്ടിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വലിയ വീടുകളൊക്കെ വെക്കുന്ന സമയത്ത് മരത്തിൻ്റെ ഇത് വെക്കുമ്പോൾ ആ സെൻട്രലൊരു ലോക്ക് മാത്രമാണുള്ളത്. അകത്തു നിന്ന് നമുക്ക് 3-4 ലോക്കും അതിന് അഡീഷണൽ ഒരു സേഫ്റ്റി ഒക്കെ കൊടുക്കാൻ കഴിയും. എന്നാൽ പുറത്തു നിന്നും പൂട്ടുന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്രമാണ് ഇതിലേക്ക് ലോക്ക് വരുന്നത്. ഇതിന് നല്ല പുതിയ സിസ്റ്റത്തിലുള്ള ഇരുമ്പിൽ തീർക്കുന്ന 6 ലോക്ക്, അതായത് 3 സൈഡിലേക്കും 4 സൈഡിലേക്കൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഡോറുകളുണ്ട്. മരം എന്നുള്ളത് നമ്മുടെ പാരമ്പര്യമാണ് എന്നതൊക്കെ കുറച്ചൊന്ന് ഒഴിവാക്കിയാൽ സേഫ്റ്റിയാണ് വലുത് എന്നുള്ളത് കണക്കാക്കുക, മനസ്സിലാക്കുക. ഈ കടകളുടെ സെൻട്രലിൽ വരുന്ന ലോക്ക് ആരെങ്കിലും അത് അലക്ഷ്യമായിട്ട് ലോക്ക് ചെയ്യാതെ പോവുകയോ അല്ലെങ്കിൽ അത് വെക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ
ഗ്രൗണ്ട് ഫ്ലോർ അല്ലാത്ത ഫ്ലോറുകളിൽ അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാണ്, അത് പൊട്ടിച്ചുണ്ടാക്കണം. എന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിലെങ്കിലും അതെല്ലാം സംവിധാനിക്കൂ എന്നുള്ളതാണ് പറയാനുള്ളത്. സി സി ക്യാമറകൾക്ക് നിങ്ങളെ കള്ളനെ കാണിച്ചു തരാനേ കഴിയുള്ളൂ, പിടിക്കാൻ കഴിയില്ല. ഇതുപോലെ അന്യസംസ്ഥാനത്ത് നിന്ന്, അന്യസംസ്ഥാനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ യു പിയിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കാട്ടിലായിരിക്കും അവൻ ഉണ്ടാവുക, കിട്ടില്ല. കാരണം ഇവനിത് കട്ട് കഴിഞ്ഞാൽ അവൻ അടുത്ത അവൻ്റെ മേച്ചിൽപ്പുറങ്ങൾ തേടി പോവുകയാണ്. അപ്പോൾ പറയാനുള്ളത് ഇത്രമാത്രം. ഇത്തരം അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ ഇത്രയേറെ ഉണ്ടായിട്ടും അന്യസംസ്ഥാന തൊഴിലാളികളെ നിർത്തേണ്ടിടത്ത് നിർത്തുക, അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ മുതൽ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവനത് മൊബൈൽ എടുത്തുകൊണ്ട് പോയിട്ട് ഉപയോഗിച്ചാൽ പിടിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ എറിഞ്ഞു കളഞ്ഞാലും നഷ്ടം നിങ്ങൾക്കാണ്. അപ്പോൾ കടയ്ക്ക് നിങ്ങൾ വിലയേറിയ പൂട്ട് വാങ്ങി പുറത്തിടുന്ന ഷട്ടറുകൾക്ക് സെൻട്രലിലുള്ള ആ അഡീഷണൽ ലോക്ക് കൂടി നിർബന്ധമായിട്ടും വെക്കുക, മറക്കാതെ പൂട്ടുക. നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾ തന്നെ സംരക്ഷിക്കുക. സി സി ക്യാമറകൾക്ക് കള്ളനെ കാണിച്ചു തരാൻ കഴിയും, പിടിച്ചു തരാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ദിനം നേർന്നുകൊണ്ട് സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.